രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ജോസ് കെ മാണി. തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ ഗതി മാറ്റുമെന്ന് കേരള കോൺഗ്രസ് 56-ാം ജന്മദിന വാർഷിക സമ്മേളനത്തിൽ ജോസ് കെ മാണി പറഞ്ഞിരുന്നു. യോഗത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും LDF അനുകൂല നിലപാട് സ്വീകരിച്ചതോടെയാണ് നിലപാട് വ്യക്തമാക്കാൻ ഒരുങ്ങുന്നത്. സുജു, ഇന്ന് തീരുമാനം എന്ന നിലയിൽ ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? തീരുമാനം അറിയിച്ചു എന്നാണ് ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കുന്ന CPMന്റെ ജില്ലാ നേതാക്കൾ ഇന്നലെ നമ്മോട് സംസാരിച്ചു പറഞ്ഞിരുന്നത്, അതായത് ജോസ് കെ മാണി ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് തീരുമാനം അറിയിക്കും എന്നായിരുന്നു അവരെ അറിയിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇന്നലെ തീരുമാനം അറിയിക്കാൻ കാരണം വ്യക്തമല്ല. എന്തു വന്നാലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനം പുറത്തു വരുന്നു തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം അല്ലെങ്കിൽ നാളെ ഇന്ന് വന്നാലും അത്ഭുതപ്പെടാനില്ല. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനമായിരിക്കും, ധാരണയായിരിക്കും CPM ആയിട്ട് തന്നെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കേണ്ട സീറ്റുകളെ പറ്റിയും അവരെവിടേക്കാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അത് തീരുമാനം ഏതാണ്ട് CPMമായിട്ട് എത്തിയിരിക്കുകയാണ്. CPI സംബന്ധിച്ചോളം CPIയുടെ സംസ്ഥാന നേതൃത്വമാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനം അറിയിക്കാനായിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നികേഷ്, CPM ആദ്യം മുതൽ CPIMO പിന്നീട് CPI എടുത്ത തീരുമാനം. പാലാ കാഞ്ഞിരപ്പള്ളി സീറ്റുകളാണ് പ്രധാനപ്പെട്ട കീറാമുട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്ര കണ്ട് ശരിയാണത്? തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളിയും കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പാലാ അതുപോലെ തന്നെ കുട്ടനാട് സീറ്റ് തന്നെ തർക്കത്തിലിരിക്കുന്ന കാര്യം. കാരണം പാലാ സീറ്റ് വിട്ടുകൊടുത്ത് മാണി സി കാപ്പൻ ഒരിക്കലും തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാണി സി കാപ്പൻ എന്ന് പറയുന്നത് പാലാ സീറ്റും കുട്ടനാട് സീറ്റും വഹിച്ചുകൊണ്ട് ജോസ് കെ മാണി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന്. അപ്പൊ അതിന് മാണി സി കാപ്പൻ പറഞ്ഞ കാര്യമുണ്ട്, ഇത് അങ്ങനെ സമ്മതിക്കില്ല. വേണ്ടി വന്ന ദേശീയ നേതൃത്വത്തോടും ശരത് പവാർ ഞാൻ സംസാരിക്കുന്ന പറഞ്ഞത്, കാരണം സീറ്റുകളെ സംബന്ധിച്ചോളം മഹാരാഷ്ട്രയിൽ NCPയുടെ സഹായം ആവശ്യമാണ്. മാത്രമല്ല ഒരു NCP കേരളത്തിന് പുറത്ത് പലയിടത്തും അവർക്ക് ബന്ധപ്പെട്ട സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം അവർക്ക് പാലാ സീറ്റ് ലഭിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ജോസ് കെ മാണി UDFൽ നിന്ന് LDFലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും രാജ്യസഭാ സീറ്റ് രാജ്യസഭാ അംഗത്ത് രാജിവെക്കും. അങ്ങനെയുണ്ടെങ്കിൽ ജോസ് കെ മാണി പാലയെ മത്സരിക്കുന്നതായിട്ട് വരും. സത്യമാന വിഷയമാണ്, 50 വർഷമായി കേരള കോൺഗ്രസ് എമ്മിന്റെ കൈവശം വരുന്ന സീറ്റാണ് പാലാ സീറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ തർക്കത്തിലേക്ക് പോകാനാണ് സാധ്യത. എന്നാൽ LDF പോലും അത്തരം കാര്യങ്ങൾ LDF സുജുലേക്ക്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇന്നലെ തീരുമാനം ഉണ്ടായില്ല, ഇന്നെങ്കിലും തീരുമാനം ഉണ്ടാകും എന്നുള്ള നിലയിലാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ഒരു മെച്യൂരിറ്റി ആയോ ഈ ചർച്ചകൾക്ക്? അല്ലെ, എനിക്കറിയില്ല. ഏതായാലും തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞാണ് ഇന്നലെ അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചത്. ഒരു തീരുമാനം എടുത്തില്ല, കാരണം തീരുമാനം എടുക്കാത്തത് അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ തീരുമാനത്തോടൊപ്പം പ്രമുഖരായ കേരള കോൺഗ്രസ്കാരി ഇല്ല എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹത്തെ തീരുമാനമെടുക്കുന്ന പുറകോട്ട് വലിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും അദ്ദേഹം തീരുമാനം എടുക്കുമെന്ന് കരുതുന്നില്ല. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് കയറുന്നതിന് വേണ്ടി എല്ലാ തീരുമാനങ്ങളും ആയി എന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നത്. കാരണം CPI ഇതുവരെ അല്ല, ഇന്നലെ പോലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജോസ് കെ മാണി വിഭാഗം സ്വീകരിക്കുന്ന നിലപാട് സ്വാഗതാർഹമാണ്, ഇനി അവര് രാഷ്ട്രീയ തീരുമാനം എടുക്കട്ടെ, അപ്പോഴേക്കും നമ്മൾ പോകും, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നാണ്. അല്ല, തീർച്ചയായിട്ടും അവർ എത്രയും പെട്ടെന്ന് രാഷ്ട്രീയ തീരുമാനം എടുക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഏതായാലും മൈക്ക ജനാധിപത്യ മുന്നണിയെ വെല്ലുവിളിച്ച് അവർ പുറത്തുപോയി. ആ പുറത്തുപോയതിനു ശേഷം ഇപ്പോൾ അവരങ്ങ് സ്വതന്ത്രമായി നിൽക്കുക. ആ സ്വതന്ത്രമായി നിൽക്കുന്നു അവർ അവര് പാർട്ടി പ്രവർത്തക രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് പോകില്ല, തിരിച്ച് UDFലേക്ക് കടന്നു വരുമെന്നാണ് അദ്ദേഹത്തിന്റെ നേതാക്കന്മാരെ പ്രവർത്തക രീതിയിൽ പറയുന്നത്. അതായത് കാരണം കേരള കോൺഗ്രസ് പ്രവർത്തകരും അണികളും ഒരിക്കലും CPMമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് പ്രവർത്തകരെ വീണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പിടിച്ചു നിർത്തുവാനുള്ള ഒരു വിഫല ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുക. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഏറ്റുവാനൂരും ചങ്ങനാശ്ശേരിയും ഒക്കെ ഉയർത്തി PJ ജോസഫ് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇപ്പോഴേ തുടങ്ങിയോ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ? അല്ല, ഭീഷണിയുടെ കാര്യം ഇല്ലല്ലോ. നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായിട്ടും UDFന്റെ ഘടകകക്ഷി തന്നെയാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകൾ ഇപ്പോൾ ആ കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കും. കാരണം കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് ഈ മാണിസാറ് യോജിപ്പിച്ചപ്പോൾ ഭരണഘടന ഞാൻ പറഞ്ഞു എഴുതി ഉണ്ടാക്കിയിരുന്നു ചെയർമാന്റെ അഭാവത്തിൽ വർക്കിംഗ് ചെയർമാൻ ചുമതലക്കാരനായിരിക്കുമെന്ന്. ആ വർക്കിംഗ് ചെയർമാന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം ഇപ്പോൾ മൈക്ക ജനാധിപത്യത്തിനെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റിനെ സംബന്ധിച്ച് ആശങ്കയും ബഹളമൊന്നുമില്ല. മാത്രവുമല്ല, സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് ജോർജ് വിഭാഗം ഞങ്ങളോടൊപ്പം ചേർന്നു. ജോണി നെല്ലൂർ അദ്ദേഹം പാർട്ടി ഒരു പാർട്ടി പിരിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ചേർന്നു. അപ്പൊ ഇതൊക്കെ വരുമ്പോ സ്വാഭാവികമായപ്പോഴും ഞങ്ങളുടെ പാർട്ടി ഈ വളരെ ശക്തമായ അടിത്തറ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് കൂടുതൽ സീറ്റിൽ കഴിഞ്ഞ 15 സീറ്റിൽ മത്സരിച്ചു, ഇപ്രാവശ്യം ഒരു 16 സീറ്റിലെങ്കിലും മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കാമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അത് സാധിക്കുന്നു തന്നെ ഞങ്ങൾ കരുതുന്നത്. ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരി ഒന്നും ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഏറ്റുമാനൂരൊക്കെ ഏതാണ്ട് സീറ്റിലെ ആളായി ശ്രീ മഞ്ഞക്കടമ്പൻ. അല്ല, ഞാൻ എനിക്കറിയില്ല, സ്വാഭാവികമായിട്ട് ഞാൻ പറയാം. നമുക്കറിയാം പണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നതനായ നേതാവ് കെ കരുണാകരൻ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് DIC രൂപീകരിച്ചു. MLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ടാണ് അദ്ദേഹം DIC രൂപീകരിച്ച് പോയത്. പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടോ ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റ് കുറച്ചിട്ടില്ല. കെ കരുണാകരനെ പോലുള്ള പ്രഗത്ഭനായ നേതാവ് പാർട്ടി വിട്ടപ്പോഴും പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോഴും അത്തരത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും കുറച്ചില്ല, ഘടകകക്ഷികൾക്കൊന്നും ഒരു സീറ്റ് കൊടുത്തിട്ടില്ല. അത് അതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും. ഞങ്ങളുടെ പാർട്ടി കൂടി അന്ന് അത്രയും MLA അത്രയും സീറ്റ് കൊടുത്തത്. ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് എത്ര MLA? രണ്ടോ? അല്ല, ജോസഫ് ഗ്രൂപ്പിന് 2 MLA എന്നുള്ളതല്ലോ പ്രസക്തി. 15 സീറ്റ് ഞങ്ങളിപ്പോ മത്സരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കെ കരുണാകരൻ പിണങ്ങിപ്പോയപ്പോൾ അവർ സീറ്റ് കുറച്ചിട്ടില്ല. എല്ലാം കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിച്ചെങ്കിൽ ജോസ് കെ മാണി UDFൽ നിന്ന് പിണങ്ങിപ്പോയി, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് സീറ്റ് കുറയ്ക്കേണ്ട സാഹചര്യമില്ല. മാത്രമല്ല, മനസ്സാക്കണം, ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ഇന്ന് UDFലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അവരാരും സീറ്റും LDFിനൊപ്പം പോകുന്നില്ല. ശരി, ഞാൻ മടങ്ങിയെത്താം. ആന്റണി രാജു കൂടി. ശ്രീ ആന്റണി രാജു, ജോസ് കെ മാണിയുടെ തീരുമാനം ഇന്നുണ്ടാകും അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എത്ര കൊണ്ട് എളുപ്പമാണ് ഒരു തിങ്കളാഴ്ചക്കുള്ളിലൊക്കെ തീരുമാനം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത്? അല്ല, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വ്യക്തമായ തീരുമാനം എടുക്കാതെ ഇങ്ങനെ അനിശ്ചിതമായി ഈ നീട്ടിക്കൊണ്ടു പോകുന്നത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ അണികളിൽ ചോർച്ചയുണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം, അസന്നിഗ്ധമായ ഒരു തീരുമാനം, വ്യക്തമായ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ അവരെ നിർബന്ധിതമാക്കുന്നത്. അതിന് പിന്നെ എത്ര ദിവസമെന്നും പറയില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ അവർക്ക്, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവിടെ ഐക്യജനാധിപത്യ മുന്നിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോ UDF തന്നെ കൺവീനർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർ മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് ശ്രീ MM ബസൻ വ്യക്തമാക്കിയത്. അപ്പൊ അവരെ സമയം UDFനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഉത്തമ ബോധ്യമുണ്ട്. അതിൽ നിന്ന് ഏത് പാർട്ടി പിന്നെ മുന്നണിയിൽ നിന്ന് പുറത്തു പോയാലും അത് വലിയ നഷ്ടം UDFനുണ്ടാകും. ഇപ്പോൾ തന്നെ ദുർബലമായി നിൽക്കുന്ന മുന്നണിക്ക് ജോസ് കെ മാണി ഭാഗം കൂടി പുറത്തുപോയി പിന്നെ UDF വിടുകയാണെങ്കിൽ അത് ആ മുന്നണിയുടെ പിന്നെ പതനത്തിന് തന്നെ വഴിയൊരുക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവര് ഈ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയെ വീണ്ടും തിരിച്ചു കയറ്റണം, തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ നടക്കുകയാണ്. ശ്രീ MM ബസന്റെ പ്രസ്താവനകൾ വ്യക്തമാകുന്നത് അവരോടുള്ള അഭ്യർത്ഥനയാണ്, അവർ മടങ്ങി വരണമെന്നുള്ള അഭ്യർത്ഥനയാണ്. പക്ഷേ അതിനെ ചെവിക്കൊള്ളുവാൻ ജോസ് കെ മാണി വിഭാഗത്തിലെ അണികൾക്ക്, ബഹുഭൂരിപക്ഷം വരുന്ന അണികൾക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളും യോഗങ്ങളിലും ഒക്കെ തന്നെ കോൺഗ്രസ് KM മാണിയോടും കേരള കോൺഗ്രസ് MMനോടും കാണിച്ച കടുത്ത വഞ്ചന, അവഗണന, ചതി ഇതൊക്കെ അവർ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് കമ്മിറ്റികളിലും അതുപോലെ തന്നെ പരസ്യമായിട്ടും ഒക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെ അവരോടൊപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം അണികളെയും കോൺഗ്രസ് വിരുദ്ധ ചേരിയിലേക്ക് അവരെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു മടങ്ങിപ്പോക്ക് ആ പാർട്ടി സമ്മേളനത്തിൽ ആത്മഹത്യാപരമായിരിക്കും. കാരണം അങ്ങനെ പോയാൽ തന്നെ ഇന്നുണ്ടായിരിക്കുന്ന ചോർച്ചയേക്കാൾ വലിയ ചോർച്ചയായിരിക്കും ആ പാർട്ടിയെ അഭിമുഖീകരിക്കുക UDFലേക്ക് മടങ്ങിപ്പോയാൽ. അതുകൊണ്ട് തന്നെ ഇനി UDFലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധം അവരുടെ അണികളെ, കമ്മിറ്റികളെയൊക്കെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ആ പാർട്ടി വിട്ടു പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ്. എത്രയും പെട്ടെന്ന് അവർക്കൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ ആ ജോസ് കെ മാണി ദയവായി തുടരുക. PC ജോർജ്, ഒരാഴ്ചക്കകം തീരുമാനം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, നിങ്ങൾ ആഴ്ചകളൊന്നും കാത്തു നിൽക്കേണ്ട, മാസങ്ങൾ കാത്തു നിൽക്കേണ്ട, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നാണ് ജോസ് കെ മാണി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല ഒരു ഇടതുപക്ഷ അനുഭാവം, ചായ്വ് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കാണുകയും ചെയ്തിരുന്നു. പക്ഷെ പി ജോസഫ് പറയുന്നത് ജോസ് കെ മാണിയുടെ ഉദ്ദേശം NDA ആണ് എന്നാണ്. താങ്കൾ എന്താണ് അനുമാനിക്കുന്നത് PC ജോർജ്? ഞാൻ ആദ്യം നികേഷിന് വലിയ ഒരു ആനക്കാരിയാണ് തോന്നുന്നെങ്കിലും കഴിഞ്ഞ ഒരു 45 കൊല്ലമായി കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി എവിടെ പോയാലും ആർക്കെന്ത് ഗുണം, പോയാലും വന്നാലും ഒന്നുമില്ല. നികേഷിന് റിപ്പോർട്ടർ ചാനലിന് വലിയ ആനയായിരിക്കാം, എനിക്കിതൊരു നിസ്സാര കാര്യമായിട്ട് തോന്നുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയില്ല. കാരണം അയാള് 56-ാം ജന്മദിനം, എവിടെ 56-ാം ജന്മം, 1-ാം ജന്മദിനം ആഘോഷിക്കാം. അവിടെ പാർട്ടി കണ്ട് ഒരു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, ചരമദിനം കൂടെ അതോടൊപ്പം ആചരിക്കുക, അതാണ് നില. പിന്നെ ആ ആഫീസ് KM മാരുടെ പേരിലാക്കി വെച്ചിരിക്കുകയായിരുന്നു കൊണ്ട് ആ ഓഫീസ് കടയിൽ ഇരിക്കുന്നുള്ളൂ.
ഇവിടെ ഇപ്പൊ 9 കേരള കോൺഗ്രസ് ഉണ്ട്. ഞാനിത് പറയുമ്പോ നികേഷനോട് പിണങ്ങിട്ടൊന്നും കാര്യമില്ല. ഇയാൾ എവിടെ പോയെന്നാ നീ ഇടതുപക്ഷത്ത് സിപിഐ എന്നാ പറഞ്ഞിരിക്കുന്നേ, ഇവരെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ സീറ്റിലാണ് തർക്കമുള്ളത്? പിസി കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന ആളല്ലേ, ഏതൊക്കെ സീറ്റിലാണ് തർക്കമുള്ളത്? തർക്കമെന്നല്ല, അയാൾക്ക് ഒരു തർക്കത്തിന് കഴിയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എവിടെ നിങ്ങൾ ഒരു MLA എങ്കിലും ഉണ്ടാക്കാനായി കഴിഞ്ഞ നടപ്പാക്കി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ റോഷി ആസിൻ ഈ ജോസ് കാവയുടെ പക്ഷവാ ഇടുക്കി ജയിപ്പിക്കാൻ പറ്റുമോ? മണിസകാവ് കിടന്ന് ഉരുണ്ടാ പോലും ജയിക്കാന്ന് എന്നോട് പറഞ്ഞല്ലോ, മനസ്സിലായി? അതാ നേര. പിന്നെ ഉണ്ട് കാഞ്ഞിരപ്പള്ളി, ഞാൻ കാണിച്ച കാഞ്ഞിരപ്പള്ളി ജയരാജ് ജയിക്കാൻ കഴിയുമോ? ഇപ്പൊ ഇട്ടിട്ട് പോവും. ഇടതുപക്ഷം പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യം, ഇപ്പൊ ഇട്ടിട്ട് പോവും ജയരാജൻ. ജയരാജ് ജയിക്കാൻ കഴിയില്ല ഈ ഇടതുപക്ഷം നിന്നവിടെ. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ നികേഷ് വർത്താനം. ഞാൻ പറയുന്നു, ഒരു അടഞ്ഞ അധ്യായം കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് 9 പോകുന്ന പ്രധാനപ്പെട്ട ഒരു ആഘാതം എന്ന് പറയുന്നത്, താങ്കൾ ഇപ്പൊ പറയുന്നതാണ് ശരിയെങ്കിൽ LDFൽ ചെന്നാൽ ജോസ് കെ മാണി വിഭാഗത്തിന് ജയിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്, ഇനി സീറ്റ് കൊടുത്താൽ തന്നെയും എന്നുള്ളതാണ് താങ്കൾ ഉന്നയിക്കുന്ന വാദം. ഇനി ജോസഫിന്റെ കാര്യത്തിൽ, ജോസഫ് ഒരു മിനിറ്റ് എന്റെ ചോദ്യം ഞാൻ പൂർത്തിയാക്കട്ടെ. ജോസഫ് അതിനിടയിൽ ഞങ്ങൾ പറ്റിക്കപ്പെടും എന്നുള്ള കൃത്യമായ സൂചന അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് ജോസഫ് പറയുന്ന ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരി ഉൾപ്പെടെ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ നിന്ന് വിട്ടു നൽകില്ല, ഇവിടെയൊക്കെ കേരള കോൺഗ്രസ് അല്ലാതെ ആര് മത്സരിക്കും എന്ന ചോദ്യമാണ് ജോസഫ് ഉന്നയിക്കുന്നത്. ഏറ്റുമാനൂരൊക്കെ സീറ്റിൽ ആളായി CPC ജോർജ്. അതൊക്കെ പറയാൻ ജോസഫിന് എന്താ അവകാശം? ജോസഫ് ചുമ്മാ പറയുന്നു, ജോസഫ് പറയുന്നില്ല ആരെ കാര്യമായിട്ട് കൂട്ടണ്ടാവും. അദ്ദേഹം പറയുന്നില്ല നടക്കും കേരള രാഷ്ട്രീയം അവിടെ പോയി നിന്നേന്. ഇപ്പൊ ഉള്ളതിൽ ഒരു സീനിയറായി നേതാവാണ് അദ്ദേഹം കേരള കോൺഗ്രസ്. അല്ലാതെ കേരള കോൺഗ്രസ് സീറ്റിന്റെ തീരുമാനം, UDF സീറ്റ് തീരുമാനിക്കുന്നത് ജോസഫ് ആണ്. ജോസഫ് പറയുന്നിടത്ത് സീറ്റിംഗ് എന്ത് എളുപ്പമുണ്ടായിരുന്നു? ജോസഫിന്റെ ആളുകൾ എന്റെ അടുത്ത് വന്ന് പൂഞ്ഞാർ സീറ്റ് തന്നേക്കാമെന്ന്, UDP നിൽക്കണം എന്നെ ഉപദേശിക്കാൻ വന്നായിരുന്നു. എനിക്ക് ചിരി വന്നു. അയാൾ ഔദാര്യം വേണം എനിക്ക് പൂഞ്ഞാറ്റി ജയിക്കാൻ. ഒരു പാർട്ടി ഔദാര്യതാ ജയിച്ചോടെ ഞാൻ എന്റെ അഹങ്കാരം പറയാറ് തെറ്റിദ്ധരിച്ചേക്കരുത്. അത്രയും വിവരമായിട്ടുമാരുടെ കൂട്ടമാണിയാണ്. അതിനൊരു കാര്യം, ആ മോൺസ് ഉണ്ട്, മോൺസ് സൂക്ഷിച്ചില്ല മോൺസിന് ഭാരം വരും. മോൺസ് ജയിക്കണ്ടേ? മോൺസിന് ഭാരം വരായിരിക്കാൻ മോൺസ് സൂക്ഷിച്ചാൽ കൊള്ളാം എന്ന് എന്റെ അഭിപ്രായം. കാരണം ജോസഫ് അതിനെ മോൺസ് ഇട്ട് കൊടുക്കും. അത് പഠിച്ചോ നികേഷേ? ഏറ്റവും കൂടുതൽ ജോസഫിനോടൊപ്പം ഒട്ടു നിന്ന് ചാകാൻ നടന്ന ആളാണ് ആന്റി രാജുവും PG ജോർജും. ഈ ആന്റി രാജു ഇപ്പൊ എവിടെ ഉണ്ട്? ആന്റി രാജുവിന് മോൺസ് എന്ന് ഇപ്പൊ ഒന്ന് വിളിച്ചേ. 2006 അങ്ങേറെ സീറ്റ് MLA ആയിരുന്ന അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി. കാരണം എന്നാ, വളർന്നു വരുന്നു, ഒരിച്ചിരി വളരാൻ സമ്മതിക്കാത്ത സ്വഭാവമാണ് ജോസഫിന്റെ. 2011 എനിക്ക് ചെയ്വ് പ്രധാനം കിട്ടിയപ്പോ അത് കൊടുക്കരുതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയവനും ജോസഫ്. അതായത് KM മാണി എന്നെ അനുകൂലം. അതായത് മാണി സാറിന്റെ പാർട്ടിയല്ലേ, ഞാൻ ജോസഫിന്റെ ആളല്ലേ. ജോസഫ് പറയാ വേണ്ടെന്ന് പറയ. സ്വന്തം അനുയായികളെ ഇതുപോലെ അവഗണിക്കുന്ന നാണം കെട്ട മനസ്സിന്റെ ഉടമയാണ് ജോസഫ്. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ആന്റിരാജിനെ വിളിക്കുക, ആന്റിരാജി പറയട്ടെ, ഞാൻ പറഞ്ഞ് നിഷേധിക്കട്ടെ. ആന്റിരാജു പാർട്ടിക്ക് പുറത്തുപോയെങ്കിൽ ഇതുവരെ PG ജോസഫിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഷി പി ആന്റിരാജു എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റിരാജു പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതിനെയൊന്നും ഞാൻ ഖണ്ഡിക്കാനോ, ഞാനില്ല. പക്ഷെ ഞാൻ ഒരു പരസ്യ സംവാദത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്ന PG ജോസഫ് സാറിനെ കുറിച്ച് ഞാനിപ്പോൾ എന്തായാലും പരസ്യമായി ഒരു പ്രതികരണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇത്തരം സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ. പാലാ സീറ്റ്, കാഞ്ഞിരപ്പള്ളി സീറ്റ്. കാഞ്ഞിരപ്പള്ളി CPI യുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്നറിയാമോ? പൂച്ച പറ്റി കിടക്കുന്ന പോലെയാണ്. ഏതെങ്കിലും ഒരു സീറ്റ് ഉണ്ടെങ്കിൽ, അത് തോക്കുന്നതാണെങ്കിലും ജയിക്കുന്നതാണെങ്കിലും, CPI ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കും. അത് മറ്റേ തൊടാൻ CPM ചെന്നാൽ ചീറിയെടുക്കും CPI. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ജോസ് കെ മാണി, അത് മാത്രമല്ല ജോസ് കെ മാണി മുന്നണിയിൽ വരുന്നതിനോടനെ അവർക്ക് നയപരമായ വിയോജിപ്പുണ്ട്. ഇനി വന്നിട്ട് ഞങ്ങളുടെ സീറ്റ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അല്ല, സ്വാഭാവികമായിട്ടും ഒരു പുതിയ കക്ഷി വരുമ്പോൾ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളെല്ലാം, ഏത് മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഇവിടെ നികേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാൾ വലിയ ഗുരുതരമായ പൊട്ടിത്തെറിയും ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നത് ജോസഫ് വിഭാഗത്തിലാണ്. ഞാൻ ഇന്നലെ ജോസഫ് വിഭാഗത്തിൽ ഒരു പ്രമുഖനായ നേതാവുമായി സംസാരിച്ചു. അവിടെ നേതാക്കന്മാർ തമ്മിൽ കത്തിയും കഥാരയുമായി നിൽക്കുകയാണ് പരസ്പരം കുത്തിവീഴ്ത്താൻ. ഈ അവിടെ നേതാക്കന്മാരുടെ ഒരു പട എന്നുള്ളതല്ലാതെ അണികളുടെ പട ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ, സീറ്റ് മോഹികളായ കുറെ നേതാക്കന്മാരെ കൂട്ടി വെച്ചിരിക്കുന്ന ആ പാർട്ടിയിൽ
സീറ്റ് വിഭജനത്തോടുകൂടി ജോസഫ് വിഭാഗം ഒരു വലിയ തകർച്ചയും പ്രതിസന്ധിയും നേരിടാൻ പോവുകയാണ് യു ഡി എഫിനകത്ത്. പി ജെ ജോസഫ് വിഭാഗം അസംബ്ലി സീറ്റ് വിഭജന കാലഘട്ടത്തിൽ ആ മുന്നണിയിൽ തുടരുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി ജോസഫ് വിഭാഗത്തിന് 6+1 മത്സര സാധ്യതയുള്ള സീറ്റും ഒരു ഉറപ്പായി തോൽക്കുന്ന സീറ്റിന് അപ്പുറത്തേക്ക് കൊടുക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ല. അത് സ്വീകരിച്ചുകൊണ്ട് നിൽക്കാൻ പി ജോസഫ് സാറിന്റെ വിഭാഗം നിർബന്ധിതമാകും. പക്ഷേ അത് ആ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി, ആ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി, കേരള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് വഴിവെക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ആ സീറ്റ് വിഭജന കാലഘട്ടത്തിൽ ആ മുന്നണിയിൽ ഒരു വലിയ മുന്നണി പോലും ഒരു തകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയിലുണ്ടാകും. ഇപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷരായിട്ട് മുന്നണി ഒരു കുറെ കൂടി കെട്ടുറപ്പുള്ള ഒരു മുന്നണിയാണ്. മുന്നണിയുടെ തീരുമാനം അനുസരിക്കാൻ എല്ലാ പാർട്ടികളും നിർബന്ധിതമാകും. ജോസ് കെ മാണി വിഭാഗവും ഒരു പുതിയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. പക്ഷേ അമിതമായ ആഗ്രഹങ്ങളൊന്നും തന്നെ ഈ മുന്നണിയിൽ നടക്കില്ല. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സീറ്റ് സ്വീകരിക്കാൻ ജോസ് കെ മാണി വിഭാഗം തയ്യാറാകും. കാരണം അവരെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരോധം കുത്തിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിന്ന് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ഇനായത്തെ മുന്നണിയോടൊപ്പം നിന്ന് പോരാടി യു ഡി എഫിനെ തകർക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം അവർ പരമാവധി പ്രയോജനപ്പെടുത്തും. ഒന്നോ രണ്ടോ സീറ്റുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ മുന്നണിയെ സാരമായി ബാധിക്കില്ല. അതൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിവുള്ള രാജു അതൊക്കെ പറയുകയാണെങ്കിൽ തന്നെയും ശരിയായിരിക്കാം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുന്നണിയിൽ വരണമെന്ന മുന്നറിയിപ്പാണല്ലോ ഇപ്പോൾ എൽ ഡി എഫിലുള്ള പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ നേതാവായ ആന്റണി രാജു നൽകുന്നത്. അത് അവര് ചിലപ്പോൾ പ്രായോഗിക നിലപാട് എടുത്തേക്കാമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി വരണം എന്നുള്ളത് കൊണ്ട് സി പി എം തന്നെ പ്രായോഗിക നിലപാട് എടുത്തേക്കാമായിരിക്കാം അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. പക്ഷേ പാലാ സീറ്റിൽ അത് പറ്റുമോ? പാലാ സീറ്റിൽ മാണി സി കാപ്പൻ പിടിച്ചിരുന്നാൽ അത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക പ്രശ്നമായി മാറില്ല. ജോസ് കെ മാണി എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മന്ത്രിയാവുകയും എന്ന ലക്ഷ്യത്തോടു കൂടി കുപ്പായം തുന്നി നിൽക്കുകയാണല്ലോ. മാണിക്ക് മത്സരിക്കാൻ ഇപ്പൊ പാലായി തന്നെ മത്സരിക്കണം നിർബന്ധമില്ലല്ലോ. പാലായേക്കാളും കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് കടുത്തിരുത്തി. ജോസ് കെ മാണിക്ക് മത്സരിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് തന്നെ കടുത്തിരിയായിരിക്കും. കാരണം പാലായിൽ ഇപ്പോൾ ഇടതുപക്ഷനായിട്ട് മുന്നണി ജോസ് കെ മാണി വിഭാഗം ഇല്ലാതെ തന്നെ അട്ടിമറിയിലൂടെ ജയിച്ച് വിജയം നേടിയ ഒരു ഒരു സീറ്റാണ്. ഒരു വർഷമേ ആയുള്ളൂ അദ്ദേഹം എം എൽ എ ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സമ്മതമില്ലാതെ ആ സീറ്റ് വാങ്ങിക്കുന്നത് ആ അത് മുന്നണിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് അത്ര ഒരു കടുത്ത എതിർപ്പ് എൻ സി പി പുലർത്തുകയും അവര് എൻ സി പി ഇടതുപക്ഷനകത്ത് മുന്നിൽ തുടരുകയും ചെയ്താൽ ജയരാജ് ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെ തീരുമാനം എന്താണ്? ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം എന്താണ്? എപ്പോൾ തീരുമാനം? കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ സംബന്ധിച്ച് അധികം വൈകിയില്ല എന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം വ്യക്തമാക്കിയതിന്റെ കാര്യം ഇന്നലെ അദ്ദേഹം എല്ലാ സ്ഥലത്തിലുള്ള നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുകയും പൊതുവെ അല്ലാതെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട രണ്ട് മൂന്ന് ആളുകൾ, ഒന്ന് റോഷി അഗസ്റ്റാസൻ എം പി ഒക്കെ കോവിഡ് പശ്ചാത്തലത്തിൽ അവര് ക്വാറന്റൈനിലും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലും ഒക്കെ ആയിരുന്നു. ചെറിയ ആളുകൾ നിരീക്ഷണത്തിലും ഒക്കെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാ തിങ്കളാഴ്ച കൊണ്ടൊക്കെ മാത്രമേ അവരെല്ലാം ഒന്ന് ഫ്രീ ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരാഴ്ച എന്ന് സൂചിപ്പിച്ചതിന്റെ കാരണം. എന്തായാലും ഇനിയും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തില് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ തീരുമാനം വൈകാനുള്ള സാധ്യതയൊന്നുമില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ടല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതധികം വൈകിയില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത്. യു ഡി എഫ് ചർച്ച ചെയ്യാൻ വന്നില്ല, കോൺഗ്രസ് വഞ്ചന കാട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ആണോ? ഇന്നലെ പി ജോസഫ് പറയണ്ടായി നിങ്ങളുടെ ഉന്നം എൻ ഡി എ ആണോ എന്ന്. പി ജെ ജോസഫ് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റുകയല്ലോ. അദ്ദേഹത്തിന് പല കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായ ചില വെളിപാടുകൾ ഉണ്ടായിരിക്കും, അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ബന്ധപ്പെട്ട സമിതിയും അതിന്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരുമാണ്. ആ കാര്യത്തിൽ പി ജെ ജോസഫിന്റെ അഭിപ്രായമോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളോ ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹം വേറൊരു സംവിധാനത്തിൽ പോകുന്ന ഒരാളാണ്.
ഇത് കേരള കോൺഗ്രസ് മാണിസാറിന്റെ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകരിച്ച പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ എടുക്കും. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചും ബാധകമല്ല, അദ്ദേഹം എങ്ങോട്ട് പോകുന്നു ഞങ്ങളെ സംബന്ധിച്ചും ബാധകമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. എന്തായാലും ചർച്ചയ്ക്ക് വന്നില്ല, വഞ്ചന കാട്ടി എന്ന ആക്ഷേപം ഉന്നയിച്ചു, അപ്പൊ യു ഡി എഫ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ എൻ ഡി എ ആണോ എൽ ഡി എഫ് ആണോ? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്, അക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് ചേർന്നവാൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാൻ നിലപാടുകൾ പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാനല്ല ഞാൻ ജയരാജനോട് ആവശ്യപ്പെടുന്നത്. എൻ ഡി എ ആണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ സാധാരണഗതിയിൽ എൻ ഡി എയുടെ വിരുദ്ധ ധ്രുവത്തിൽ നിൽക്കുന്ന ഇടതു പാർട്ടികൾ എപ്പോഴും പറയും എൻ ഡി എയോ, ഞങ്ങളൊന്നും ഒരിക്കലും എൻ ഡി എ വടികൊണ്ട് പോലും തൊടില്ല എന്ന്. അങ്ങനെയൊന്നും ശ്രീ ജയരാജ് താങ്കളോ താങ്കളുടെ പാർട്ടിയോ പറയാൻ ഇപ്പൊ തയ്യാറല്ല. അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങളത് എപ്പോഴും വിളിച്ചു പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ്. എന്താണ് ഏത് മുന്നണിയിലേക്കാണെന്നും എന്ത് രാഷ്ട്രീയ തീരുമാനം എടുക്കണം എന്നുള്ള സമയത്ത് ഞങ്ങൾക്ക് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ആ ധാരണയിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയത്തല്ലേ അത് വെളിപ്പെടുത്താൻ കഴിയൂ, നമുക്കതല്ലാതെ. അപ്പൊ ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ രാഷ്ട്രീയമായ തീരുമാനത്തിലെത്തി ശ്രീ എൻ ജയരാജ്, ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ രാഷ്ട്രീയമായ തീരുമാനത്തിലെത്തി, ഇനി അത് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ഇന്നലത്തെ രാഷ്ട്രീയ തീരുമാനത്തിലെ നേതാക്കന്മാരുടെ ആശയങ്ങളും അവര് പരസ്പരം പങ്കുവെച്ച കാര്യങ്ങളും അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ ഇന്നലെ തീരുമാനത്തിലെത്തി, ഇനി അത് പ്രഖ്യാപിക്കുക മാത്രമാണ് ബാക്കി. എന്റെ ചോദ്യത്തിന് മറുപടി, ഇന്നലെ തീരുമാനത്തിലെത്തി, അത് പ്രഖ്യാപിക്കുക മാത്രമാണ് പറഞ്ഞപ്പോൾ, ഇന്നലെ രാഷ്ട്രീയ തീരുമാനത്തിലെത്തി, ഇനി അത് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. അത്രേ ഉള്ളൂ. ആ കാര്യത്തിലൊരു നിലപാടുകളുടെ കാര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ചെയർമാൻ പറഞ്ഞതിന്റെ വരികൾക്കിടയിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും ആവശ്യം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇപ്പൊ എന്നെ വിളിച്ചതുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഞങ്ങളെ എന്തിനാണ് യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരുപാട് കാലം പറഞ്ഞതല്ലേ, മറ്റേതിന് ഒരു അപ്ഡേഷൻ നൽകൂ. അതായത് ഞങ്ങളൊരു രാഷ്ട്രീയ തീരുമാനത്തിലെത്തി, ഇനി അത് പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും വേറെ പോകുന്നു പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിലെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു നിവേദനം ഉണ്ടായിരുന്നു ഏതാനും കാലങ്ങൾക്ക് മുമ്പ്, ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ ഉയർത്തി കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കൃഷിക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 10,000 രൂപ പെൻഷൻ കിട്ടുന്ന സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അക്കാര്യത്തിൽ ഏതാണ്ട് അംഗീകാരത്തിന്റെ പാതയിലാണ് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലായിരുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെയാണ് ഈ നമ്മുടെ സഹകരണ ബാങ്കുകളിൽ നിന്ന് കാർഷിക വായ്പയായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം. ഗവൺമെന്റ് അക്കാര്യത്തിൽ അത് നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞങ്ങളെ മുൻപോട്ട് വെക്കുന്ന പല കാര്യങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പോ നേരത്തെ ശ്രീ പി സി ജോർജ് പറയുകയായിരുന്നു, ഇപ്പോ കാഞ്ഞിരപ്പള്ളി സീറ്റിലൊന്നും താങ്കൾ എൽ ഡി എഫിൽ ചേർന്നാൽ ജയിക്കില്ല എന്ന്. ആര് ജയിക്കാന്ന്? ജയരാജ് മത്സരിക്കുകയാണെങ്കിൽ. അല്ല, ഞാൻ പറയട്ടെ, എന്റെ രാഷ്ട്രീയ ഭാവി അല്ലല്ലോ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കും, ഞാൻ ജീവിതത്തിൽ പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിക്കാതെ ഒരു കോളേജ് അധ്യാപകനായി പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെ എം മാണി സാറിന്റെ ആവശ്യപ്രകാരം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു, അദ്ദേഹം തന്നെ എന്നെ എം എൽ എ ആക്കി. 2-3 തവണയായിട്ട് ഞാൻ എം എൽ എ ആയതൊക്കെ കെ എം മാണിയെയും കേരള കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ തന്നെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ രാഷ്ട്രീയ ഭാവി അല്ല കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെയും കെ എം മാണിയെയും ആരെങ്കിലും അപമാനിക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ പൈതൃകം ഇല്ലാതാക്കാനോ ശ്രമിച്ചാൽ ഒരു സ്ഥാനമാനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാധകമല്ല. അതല്ല എന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള ഞാനും ബഹുശീകരസ്ഥമൊക്കെ നിൽക്കുന്ന നിലപാട്, കെ എം മാണിയെയും കെ എം മാണിയുടെ പൈതൃകത്തെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞങ്ങളെ സമ്മതിക്കുകയില്ല. ആ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ആളെ എം എൽ എ ആകുമോ എം പി എം എൽ എ ആകാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. പൊതുപ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ഒരുപാട് വേദികൾ പിന്നെയുണ്ട്. അതുകൊണ്ട് എം എൽ എ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ തോൽവിയോ പരാജയമോ ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയല്ല ഞങ്ങൾ ആരും ഇതുവരെ പിന്തുടർന്നിട്ടുള്ളത്. അങ്ങനെ പിന്തുടരുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ആന്റണി രാജു, ആന്റണി രാജുവിലേക്ക് വരുന്നതിന് മുമ്പ് വി എൻ വാസവൻ, സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി. ശ്രീ വി എൻ വാസവൻ, ജോസ് കെ മാണിയുമായിട്ടുള്ള ചർച്ച ഏത് ഘട്ടത്തിലെത്തി?
ഞാൻ ജോസ് കെ മാണി വിഭാഗം അവരുടെ രാഷ്ട്രീയത്തോട് വ്യക്തമാക്കി കഴിയുമ്പോ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് ഇന്നലെ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നാണ് ശ്രീ വി എൻ വാസവൻ. അല്പം മുമ്പ് ശ്രീ എൻ ജയരാജ് എം എൽ എ പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രീയ തീരുമാനത്തിൽ എത്തി, ഇനി അതിന്റെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ ചോദിച്ചു എൽ ഡി എഫിലേക്കാണോ, എൽ ഡി എഫിലേക്കാകാം എന്നാണ്. കൂട്ടിച്ചേർത്തത് എൽ ഡി എഫ് സമീപകാലത്ത് സ്വീകരിച്ചിട്ടുള്ള കർഷക അനുകൂല നിലപാടുകളെല്ലാം തന്നെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ വാചകങ്ങളിൽ ഒരാൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളിലെല്ലാമായി. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല ചർച്ച നടക്കുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ അറിയിക്കാതെ. ഔദ്യോഗികമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാരിയമായ അഭിപ്രായം കോടിയേരി ബാലകൃഷ്ണൻ, അതാണ് അതിന്റെ ഫാക്ട് ആൻഡ് ഫിഗർ. അതോടൊപ്പം അവര് അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ജയരാജ് കർഷകർ പറയാൻ കഴിയും അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കൃഷിക്കാർക്കെതിരായി കൃഷിക്കാരെ കുറിച്ചുകൊണ്ട് മുടിക്കുന്ന ബില്ല് വന്നപ്പോ അതിനെതിരായി ശക്തമായ പോരാട്ടം പാർലമെന്റിന് അകത്തും പുറത്തും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അന്ന് അതിനോട് യോജിച്ചു നിന്നുകൊണ്ട് ജോസ് കെ മാണിയും ആ പോരാട്ടത്തിൽ പങ്കാളിയായി. അത് അങ്ങേറ്റം ഗുണകരമായ ഒരു നിലപാടാണ്. അപ്പോ സംസ്ഥാന തരത്താലും അടുത്ത കാലത്ത് കൃഷിക്കാർക്ക് ക്ഷേമനിധി ബോർഡ് അടക്കം രൂപീകരിച്ച് വലിയ രൂപത്തിൽ കാർഷിക താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന രൂപത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമനിധി ബോർഡൊക്കെ. ക്ഷേമനിധി ബോർഡ് ഇപ്പോ നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ്, അത് കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു ഇപ്പോ ഗവൺമെന്റ്. സ്വാഭാവികമായി കേരളത്തിലെ കൃഷിക്കാർക്ക് വലിയ ആവേശവും പ്രതീക്ഷയും നൽകുന്നതാണ് ആ ക്ഷേമനിധി ബോർഡും അതിന്റെ പ്രഖ്യാപനവും അതിന്റെ ആനുകൂല്യങ്ങളും എല്ലാം പറയുന്നത്. അത് ഒരു കൃഷിക്കാരെ പ്രോത്സാഹനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് കേരള കോൺഗ്രസിലും നല്ല പ്രതികരണം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അവരതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോ മുന്നോട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, ഈ കാഞ്ഞിരപ്പള്ളി സീറ്റ്, പാലാ സീറ്റ്, ഇതെല്ലാം കാഞ്ഞിരപ്പള്ളി സി പി ഐക്ക് വേറൊരു സീറ്റ് കൃത്യമായി കൊടുക്കേണ്ടി വരും. മാത്രമല്ല പരമ്പരാഗതമായ ബലം മത്സരിക്കുന്ന സീറ്റ്, ഈ പാലാ സീറ്റോ? പാലാ സീറ്റ് വൈകാരിക പ്രശ്നമല്ലേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ? മണിസാറ് 50 വർഷം പ്രതിനിധീകരിച്ച മണ്ഡലം ഞങ്ങൾക്ക് വേണം എന്ന് ജോസ് കെ മാണി പറയും. അത് കിട്ടിയില്ലെങ്കിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. വളരെ പക്വതയോടുകൂടി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ കഴിയുന്ന നേതൃത്വമുള്ള മുന്നണിയാണ് ഇടതുപക്ഷത്തിനകത്തുള്ളത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് അതിനെല്ലാം പരിഹാരമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല, ഒരു പ്രശ്നമേ അല്ല. രാഷ്ട്രീയ നിലപാട് അവർ വ്യക്തമാക്കി കഴിയുമ്പോൾ ഇക്കാര്യത്തിലെല്ലാം നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. പക്ഷേ മാണിസീക്കാപ്പന്റെ പ്രശ്നം അവിടെ ഉണ്ടല്ലോ, അത് ജെന്യുൻ ആണ് താനും. കാരണം മാണിസീക്കാപ്പൻ നിരവധി തവണ ശ്രമിച്ച് അവസാനം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അപ്പോൾ അതിൽ ആരോ പറഞ്ഞു കേരള കോൺഗ്രസിലെ തർക്കത്തെ തുടർന്നാണ് മാണിസീക്കാപ്പൻ ജയിച്ചതെന്ന്. ഉടനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന് പരാതി കൊടുത്തു, അതല്ല ഞാനൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ് നേടിയത്, മുഖ്യമന്ത്രി അത് ശരി സമ്മതിച്ചു എന്ന് പറയുകയും ചെയ്തെന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ മാണിസീക്കാപ്പനും ഈ പറയുന്നത് പോലെ അതിൽ തൊട്ടാ പ്രശ്നമാണ് മാണിസീക്കാപ്പന്. അപ്പോൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കും? അതൊക്കെ വൈകാരിക പ്രശ്നമാണ്. ജോസ് കെ മാണിയുടേതും മാണിസീക്കാപ്പന്റേതും വൈകാരിക പ്രശ്നമാണ്. മാണിസീക്കാപ്പന്റെ കാര്യം പറഞ്ഞല്ലോ, ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിലേക്ക് വരുന്നത് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ എല്ലാ വൈകാരിക പ്രശ്നവും ഒരു മേശയ്ക്ക് ഉച്ചതിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാവും കാര്യങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്ത് അപരിഹാര്യമായ ഒരു പ്രശ്നവും ഇടതുപക്ഷത്തിലേക്ക് എൽ ഡി എഫിന്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്ന് താങ്കൾ പറയുന്നതിനെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അനൗപചാരികമായി ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗവുമായി നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ, തദ്ദേശ ഭരണ സീറ്റുകളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു കൂടിയാലോചന നടക്കുന്നതായും അവർക്ക് വേണ്ട സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അവർ ലിസ്റ്റ് നൽകിയതായും ഒക്കെ ഞങ്ങൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ താങ്കളുമായി അനൗപചാരിക ചർച്ച നടക്കുന്നില്ലേ? കളവ് പറയരുത് ദയവായി. അനൗപചാരിക ചർച്ചകളും നാളെ ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടില്ല. സൗഹൃദങ്ങൾ പങ്കിടുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ മറ്റേതെങ്കിലും സൗഹൃദങ്ങൾ പങ്കിടുമ്പോൾ സാധാരണഗതിയിൽ സീറ്റ് കാര്യങ്ങൾ സംസാരിക്കുമല്ലോ. രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ പിന്നെ ദൈവകാര്യങ്ങളല്ലോ വരിക സംഭാഷണത്തിൽ. ഇക്കാര്യത്തിൽ ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളായില്ല. 2021 നടക്കേണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് നടക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പൊ ഞങ്ങൾ പ്രാദേശികമായ ഞങ്ങളെ കമ്മിറ്റികളൊക്കെ രൂപിച്ച് ഇടതുപക്ഷത്തിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അപ്പൊ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോ
തലപോഞ്ഞ് ആലോചിച്ച് പ്രോബ്ലം വെക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, എനിക്ക് ഉത്തരവ് ഇതുവരെ എത്തിയിട്ടില്ല. അല്ലെ, ഒക്ടോബർ മാസം ഏതാണ്ടായി, ഇനിയിപ്പോ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാത്രമേ ഉള്ളൂ, മാർച്ച് ആകുമ്പോഴേക്കും സീറ്റ് ധാരണയൊക്കെ ആകേണ്ട സമയം, മൂന്നോ നാലോ മാസം മാത്രമേ ബാക്കിയുള്ളൂ. വി എൻ വാസവൻ, വളരെ കാലമൊന്നുമില്ല. എന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ലേ അതിനെ കുറിച്ച് ചർച്ച പോലും തുടങ്ങേണ്ടതുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താതെ ജോസ് കെ മാണി മുന്നണിയിൽ വരും എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ ഒരു പാർട്ടിയാണോ ജോസ് കെ മാണി വിഭാഗം? ഇല്ല, അതിനൊരു പ്രശ്നം അവര് പറഞ്ഞല്ലോ. അവരിപ്പോ ജയരാജ് സാർ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പൊ മാഷ് പറയുന്നത് ഞാൻ കേട്ടത്. അവർക്ക് ഈ കാര്യത്തിൽ നയപരമായ പ്രശ്നങ്ങൾ ഇന്ന് യു ഡി എഫ് എടുക്കുന്ന നിലപാടോട് യോജിക്കാനാവുന്നില്ല. അതേസമയത്ത് ഇടതുപക്ഷേനകത്ത് വേണ്ടി കർഷക താല്പര്യങ്ങൾ ഉയർത്തി പിടിച്ച് മുന്നോട്ട് വരുന്നത് സ്വാഗതാർഹമാണ്. അതിനോട് യോജിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ സീറ്റുകളല്ല പ്രശ്നം, മറിച്ച് രാജ്യത്തെ കൃഷിക്കാരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ, അതിൽ നയപരമായി എന്ത് നിലപാടെടുക്കുന്നത് തന്നെ അർത്ഥമാക്കിയാണ് അവരും വരുന്നതെന്നാണ് അവർ സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് മുന്നണി തീരുമാനിച്ചിട്ട് സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം, നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ തീരുമാനം എടുക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മുന്നോട്ട്. ശിവിയൻ വാസവൻ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതായത് അവർക്കിനി വേറെ വഴിയില്ല, അപ്പൊ ഞങ്ങൾ പറയുന്ന വഴിയിൽ കൂടെ അവർ വരും എന്നുള്ളതായി പോയോ സി പി എമ്മിന്റെ നയം? ഇല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും നയങ്ങളുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളും അത് പ്രകടിപ്പിച്ചു എന്ന് വിചാരിച്ച് അത് ഏതെങ്കിലും തരത്തിൽ അടിച്ചമർത്തലിന്റെയോ അല്ലെങ്കിൽ വിജയത്തിന്റെയോ ഉള്ള പ്രശ്നത്തില്ല. അതുകൊണ്ട് അവര് നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ ഇവിടെയും നിലപാട് വ്യക്തമാക്കി തീരുമാനങ്ങൾ ഉണ്ടാവും, സുഖമായി മുന്നോട്ട് പോകും. ശരി, ദയവായി തുടരുക. ആന്റണി രാജു. ശ്രീ ആന്റണി രാജു, ഇതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്ന എന്താണ്? എൻ ജയരാജ് പറഞ്ഞു ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു, ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. എൽ ഡി എഫിലേക്കാണോ ആയിരിക്കാം. കർഷക ബോർഡ് അടക്കമുള്ള ജനക്ഷേമകരമായിട്ടുള്ള കർഷകക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് നടത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശ്രീ ആന്റണി രാജു? അല്ല, ശ്രീ എൻ ജയരാജ് ജോസ് കെ മാണി വിഭാഗത്തിലെ ഏറ്റവും കേരള കോൺഗ്രസ് എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന നേതാവാണ്. ശ്രീ എൻ ജയരാജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയാണ് രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രഖ്യാപനം വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനമാണ്. കാരണം ഇതുവരെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ആധികാരികമായിട്ടൊരു നേതാവും തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഈ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ആദ്യമായി അതിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയിലെ ഒരംഗം വെളിപ്പെടുത്തുന്നത്, പ്രഖ്യാപിക്കുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് അതിന്റെ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളില് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെ ഇടതുപക്ഷ രാജ്യ മുന്നണിയിലേക്കുള്ള പാത വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. വളരെ സുപ്രധാനമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായകവും സുപ്രധാനവുമായ ഒരു വെളിപ്പെടുത്തലും പ്രഖ്യാപനവുമാണിത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ഇടതുപക്ഷത്ത് മുന്നിലേക്കാണെന്നുള്ള വ്യക്തമായ സൂചന പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശ്രീ ആന്റണി രാജു, വി എൻ വാസവന്റെ ഒരു തണുപ്പൻ ശബ്ദമാണല്ലോ, അതെന്താണ്? അത് ഇനി എന്തായാലും അവർ മുന്നണിയിൽ വന്നോളും, ചവിട്ടിയാലും അവർ എത്തിക്കോളും എന്നുള്ളതാണോ? അതായത് പരമാവധി സീറ്റുകൾ കുറച്ചു കൊടുത്താൽ മതി, ഇനി വേറെ വഴിയില്ല ജോസ് കെ മാണി വിഭാഗത്തിന് എന്ന ടോൺ വി എൻ വാസവന്റെ വാക്കുകളിൽ കാണുന്നുണ്ടോ? അല്ല, സീറ്റ് പോലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യങ്ങളിലും അമിത ആവേശത്തോടുകൂടി പ്രതികരിക്കുകയോ പിന്നെ അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരു പാർട്ടി അല്ലല്ലോ സി പി എം. അത് ഔദ്യോഗികമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇടതുപക്ഷ രാജ്യ മുന്നണിയും അതിനുശേഷം അത് ഓരോ പാർട്ടികളും ചർച്ചകൾ നടത്തിയതിന് ശേഷം എടുക്കുന്ന തീരുമാനമാണ് ഔദ്യോഗിക പ്രഖ്യാപനം. അതുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ശ്രീ വാസവനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിന് അതോ അങ്ങനെ പറയാൻ കഴിയുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ, അതാണ് അതിന്റെ ശരി. അതിനകത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ പേര് പറഞ്ഞതിനകത്ത് യാതൊരു ദുരൂഹതയും ഇല്ല, അവ്യക്തതയും ഇല്ല, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ പ്രഖ്യാപനത്തിനോട് യോജിച്ച തീരുമാനം തന്നെ ഇടതുപക്ഷ മുന്നണി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വരികളുടെ ഇടയിൽ കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ശ്രീ പിന്നെ വാസവനോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷത്തോടുള്ള നേതാക്കന്മാർക്കോ പറയാൻ കഴിയില്ല. കാരണം ഇടതുപക്ഷത്തോടെ സംവിധാനം അങ്ങനെയാണ്, കോൺഗ്രസ് അല്ലല്ലോ, യു ഡി എഫ് അല്ലല്ലോ എന്നെങ്കിലും വിളിച്ചു പറയാൻ. തിങ്കളാഴ്ച പ്രഖ്യാപനം എന്ന് കേൾക്കുന്നു, ശരിയാണോ? രാജു, ഞാൻ മടങ്ങിയെത്താം. ശ്രീ എൻ ജയരാജനോടാണ് എന്റെ ചോദ്യം. തിങ്കളാഴ്ച എന്ന തീരുമാനം ശരിയാണോ?
ഞാൻ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളെ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം എന്നുള്ള കാര്യം ഇന്നലെ പാർട്ടി ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നാണ് വാചകം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ തിങ്കളാഴ്ച എന്നൊക്കെ അസംയുക്തമായി പറയാൻ പറ്റുക. ഞാൻ അതിനകത്തൊരു കാര്യം കുഴിച്ചിട്ടില്ലോ, ബന്ധപ്പെട്ട നേതാക്കന്മാരിൽ പല ആളുകൾക്ക് ഈ കോവിഡിന്റെ ചില പശ്ചാത്തലത്തിൽ അവരൊക്കെ തന്നെ ക്വാറന്റൈനിലൊക്കെ ആയി പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ഫിസിക്കൽറ്റി ഉള്ള മറ്റു സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് തിങ്കളാഴ്ച കൊണ്ടൊക്കെ അവർക്ക് ഫ്രീ ആകത്തുള്ളൂ, കാരണം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം മറ്റുള്ള ആളുകളോട് ഇതിപ്പോ ഒരു ഒറ്റയ്ക്ക് ഒരാൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആശയവിനിമയം കുറെ കൂടെ ഫിസിക്കലായി ഉണ്ടായിരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ ചെയർമാൻ പറഞ്ഞത് പരമാവധി ഒരാഴ്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള ഏത് സമയത്തും പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. തിങ്കളാഴ്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരാഴ്ച ആഴ്ചകളല്ല എന്ന് ഖണ്ഡിതമായി പറയുകയും ചെയ്തിരുന്നു. ഒരാഴ്ച എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് റോഷിയ കസ്റ്റുന്ന ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അതുപോലെ ചാഴിക്കാട് MP ക്വാറന്റൈനിലായിരുന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫിസിക്കലി എല്ലാവർക്കും പരസ്പരം കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ചെയർമാൻ ഒരാഴ്ച എന്ന് പറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും തമ്മിൽ പരസ്പര ആശയവിനിമയം നടത്തി തീരുമാനത്തിലേക്ക് എത്തും. ഇനി പരമാവധി ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന് ദൈർഘ്യം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ വി എൻ വാസവൻ പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? നിങ്ങളൊരു അനൗപചാരിക ചർച്ചയിൽ ഏതാണ് സീറ്റുകൾ എന്ന സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടാവില്ലേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും? ഞാനിതിനകത്ത് തുടക്കത്തില് സൂചിപ്പിച്ചൊരു കാര്യം, ഈ സീറ്റ് ചർച്ച മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിനോട് ഏതിനോടും ആയിക്കോട്ടെ അതിനോട് ഒപ്പം നിൽക്കുന്നതും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റൊരു നിലപാടെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അത് പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ കൂടി കണ്ടുകൊണ്ടല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഏതാനും സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം ചർച്ച ചെയ്ത് അത്തരം രാഷ്ട്രീയ തീരുമാനത്തിൽ എത്താൻ കഴിയില്ല. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സാഹചര്യം അതാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ പണ്ട് ഉയർത്തിയ ഒരു വലിയ മുദ്ര എന്തുയർത്തിയ കാര്യമാണ് ഈ ഫെഡറൽ സംവിധാനത്തിന് ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ആ ഫെഡറൽ സംവിധാനത്തിന്റെ ശാക്തീകരണത്തിന്റെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശാക്തീകരണ പ്രക്രിയക്ക് തടസ്സമുണ്ടാക്കുന്ന നിലപാടുകൾ ഇപ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ ഞങ്ങളുടെ നിലപാടുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് അവർന്നെടുക്കുന്ന നിലപാടുകൾക്കെതിരെ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. കർഷകരുടെ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷക ക്ഷേമ ബോർഡ് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർഷകന് സ്ഥിരമായി പെൻഷൻ കിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ കൂടി ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുടുംബങ്ങളുടെ ആനുകൂല്യങ്ങൾ നാമമാത്ര കർഷകർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആരാ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നു, ആ നിലപാടുകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ ഒരു നിലപാടിന്റെ ഭാഗം. ബാക്കിയുള്ള കാര്യങ്ങൾ, സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന വിഷയങ്ങളാണ്. കാരണം നമ്മളെ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സഖ്യം നമുക്കൊരിക്കലും ഗുണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു വിശ്വാസ്യതയുടെ ഭാഗമാണ്. വിശ്വാസ്യത ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വിശ്വാസ്യത ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായി അത് മുറിവേറ്റപ്പെടുന്നുള്ളതാണ് UDF സംവിധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ വേദന എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളിവിടെ 34 വർഷക്കാരം കൂടെ നിന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിലെടുക്കാതുള്ള നിലപാടുകളിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്കത് മുറിവേറ്റു എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യം. ഞാൻ സൂചിപ്പിച്ച ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴല്ലേ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അല്ല, വ്യക്തതയുണ്ട് താങ്കളുടെ വാക്കുകൾക്ക്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു, പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ശരി, ശ്രീ ആന്റണി രാജു, അപ്പോൾ ഇനിയിപ്പോൾ ഇവർ രാഷ്ട്രീയ നിലപാടെടുത്താൽ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും LDFന്റെ ബാക്കിയുള്ള നടപടികൾ? അവരാദ്യം തീരുമാനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കട്ടെ. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും LDFലേക്ക് ഈ വിഷയം ആദ്യമായി LDF ചർച്ച ചെയ്യേണ്ടി വരും. LDF ചർച്ച ചെയ്താലും സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് എല്ലാ പാർട്ടികൾക്കും അവരുടേതായ കമ്മിറ്റികൾ വിളിച്ചു കൂട്ടി ഇത് ചർച്ച ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ആ ചർച്ചയുടെ പരിണിത ഫലമായി വീണ്ടും LDF കൂടി വേണം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സാധാരണഗതിയിൽ ഇടതുപക്ഷ രാജ്യത്ത് മുന്നണി പുതിയ കക്ഷികൾ വരുമ്പോൾ ആദ്യം സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സാധാരണ നിലയിൽ കൈക്കൊള്ളാറുള്ളത്.
91 ശേഷം ഇടതുപക്ഷത്ത് പിന്നെ വിപുലീകരിച്ചത് കഴിഞ്ഞ വർഷമാണ്, 2019. അതുകൊണ്ട് തന്നെ പിന്നെ 28 വർഷത്തിന് ശേഷമാണ് ആ മുന്നണി വിപുലീകരിച്ചത്. അപ്പൊ ഈ പുതിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു സമയം. ജോസ് കെ മാണി ഇപ്പൊ സഹകരിച്ചാലും 2048 മുന്നണി പ്രവേശം. ഞങ്ങള് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ഈ മുന്നണിയുമായി സഹകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഒരു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങള് കടകക്ഷിയായല്ലോ. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങളും വരുത്താമല്ലോ. അതുകൊണ്ട് എല്ലാ മുന്നണി വിപുലീകരിക്കുന്നതെല്ലാം 28 ശേഷമാണെന്നത് കണക്കില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ മുന്നണി വിപുലീകരിച്ചത് 91 ശേഷം 2019 ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഓരോ 28 കൂടുമ്പോൾ മുന്നണി വിപുലീകരിക്കുക എന്നുള്ളതല്ലോ, അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ. മുന്നണി വിപുലീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, ഘട്ടമുണ്ടായാൽ വിപുലീകരിക്കും. ശരി, ശ്രീ വി എൻ വാസവൻ, എത്ര കണ്ട് ഗുണകരമാകും ജോസ് പക്ഷം വരുന്നത്? ഒന്ന്, വോട്ട് ട്രാൻസ്ഫർ ആവില്ല എന്നുള്ള പ്രശ്നം. രണ്ട്, ട്രാൻസ്ഫർ ആകുന്ന വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളല്ല മധ്യ തിരുവിതാംകൂറിലെ, കോട്ടയത്ത് അടക്കമുള്ള ജില്ലകളിലെ കേരള കോൺഗ്രസ് സീറ്റുകൾ എന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഇല്ലേ ശ്രീ വി എൻ വാസവൻ? തൊള്ളായിരത്തി 1980 ഇടതുപക്ഷ ജനാധിപത്യം കോട്ടയത്തിൽ നിന്നാണ് ആദ്യം രൂപം കൊണ്ടത്. അന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവം, കെ എം മാണിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും നല്ല സഹകരണത്തിന്റെയും തന്നെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു അന്തരീക്ഷവും പൊതുവിലുണ്ടായി. അതൊരു കൂട്ടായ്മയായി മാറി. അപ്പോ മറ്റേതെങ്കിലും തരത്തിൽ വോട്ടുകളിൽ വ്യത്യാസം വരികയോ അല്ലെങ്കിൽ മറ്റ് അസഹിഷ്ണുതയോ ഒന്നും ആ മുന്നണി ബന്ധത്തിൽ അന്ന് കണ്ടിരുന്നില്ല. അതേസമയത്ത് കോൺഗ്രസിന്റെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. അവരന്ന് കൂടുമ്പോഴും ചില സ്ഥലത്തും യോജിച്ച രൂപത്തിലുള്ള നീക്കം വരാനോ വോട്ടുകൾ പൂർണ്ണമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റാനോ കോൺഗ്രസിന്റെ ഒരു വിഭാഗം വന്നതിലൂടെ കഴിഞ്ഞിരുന്നു. എന്നുവെച്ചാൽ കേരള കോൺഗ്രസിന്റെ വ്യത്യസ്തമായിരുന്നു അന്നും നിലപാട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വോട്ടുകൾ മാത്രമല്ല, സീറ്റുകൾ മാത്രമല്ല, ഇപ്പോ നമ്മുടെ എം എൽ എ ജയരാജ് സൂചിപ്പിച്ച പോലെ പ്രധാനമായും നയപരമായ പ്രശ്നങ്ങൾ, അന്ന് യു ഡി എഫിന് ഉണ്ടാകുന്ന ക്ഷീണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ തിരുവിതാംകൂറിൽ യു ഡി എഫ് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിനെ കൊണ്ട്. കോൺഗ്രസിന്റെ ആധിപത്യം ഒന്നും മറ്റ് തിരുവിതാംകൂറിൽ ഒരേ രൂപത്തിലില്ല, ഏതാനും ചില സീറ്റുകളിലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ. അപ്പൊ ആ കേരള കോൺഗ്രസ് പാർട്ടി വിടുന്നത് യു ഡി എഫിന് ഉണ്ടാകുന്ന ക്ഷീണം സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി വരുന്ന ഒരു രാഷ്ട്രീയമായ മുന്നേറ്റമാണ്. അത് ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അതാരൂപത്തിൽ തന്നെ മുന്നോട്ട് വരുമെന്നാണ് കാഴ്ചപ്പാടുവാണുള്ളത്. അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ അവരുടെ തൊട്ടുമാറുകയായിരുന്നോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയങ്ങൾ. പക്ഷെ ഇതുവരെയുള്ള അനുഭവങ്ങൾ, കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യമായി ജോലിച്ച് പ്രവർത്തിച്ചപ്പോഴൊക്കെ പരസ്പരം സഹകരിച്ചും യോജിച്ചും നല്ല ടീമായി പോകാൻ കഴിഞ്ഞ അനുഭവമാണ് കോട്ടയം ജില്ലയിലുള്ളത് എന്ന് ഞാൻ അനുഭവങ്ങളിലൂടെ സൂചിപ്പിക്കുക. പ്രാദേശിക സി പി ഐ നേതൃത്വത്തിന്, സി പി ഐയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി പോലും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സമവായത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇങ്ങനെ എതിർപ്പ്, വർത്തമാനം, വടികൊണ്ട് തൊടാൻ പാടില്ല എന്നുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ ഗുണകരമാണോ ശ്രീവാസവൻ? അതൊക്കെ ഒരു പുതിയതായി ഒരു മുന്നണി രൂപമുള്ളതിന്റെ ഭാഗമായി ഓരോ പാർട്ടിക്കും അവരവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകും. അതെല്ലാം അവർ പ്രകടിപ്പിക്കും. അതിനുശേഷം മുന്നണി യോഗം ചേർന്ന് കഴിയുമ്പോൾ മുന്നണിക്ക് പൊതുവായ കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ടാകും. അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിച്ച് ഇക്കാര്യത്തിൽ യോജിപ്പുണ്ടാക്കാൻ കഴിയും എന്ന കാര്യം നല്ല പ്രതീക്ഷയാണുള്ളത്. അതിലൊന്നും ഒരു സംശയവും കാണിക്കില്ല. വളരെ നന്ദി ശ്രീ വി എൻ വാസവൻ. എൻ ജയരാജ്, ആന്റണി രാജു, പി സി ജോർജ്, സജി മഞ്ഞക്കടമ്പൻ മോർണിംഗ് റിപ്പോർട്ടറിൽ സഹകരിച്ചതിന്